ഒരു മുസ്ലിം മരണപ്പെടുകയാണെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠകരവും ഫർളായിട്ടുള്ള ഒരു കാര്യവുമാണ്. ആദ്യമായി നിയത്ത് ചെയ്ത തക്ബീർ ചൊല്ലി കൈകെട്ടുക. നിയത്തിൻ്റെ പൂർണ്ണരൂപം സല്ലി ഫർള് അലാ ആദൽ മയ്യത്തി ലില്ലാഹി തആല. മലയാളത്തിലാണെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേൽ നിർവഹിക്കപ്പെടേണ്ട ഫർളായ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് നമ്മളെല്ലാ നിസ്കാരത്തിലും ഓതുന്ന ഫാത്തിഹ സൂറത്ത് ഓതുക. ശേഷം രണ്ടാം തക്ബീർ അള്ളാഹു അക്ബർ എന്ന് രണ്ടാം തക്ബീർ ചൊല്ലി കൈകെട്ടി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. ഇത് ചൊല്ലേണ്ട രീതി ഇങ്ങനെയാണ്. ഇത് നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് തന്നെയാണ്. ഇത് ചൊല്ലുന്ന രീതി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഇതിനുശേഷം മൂന്നാം തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും കൈകെട്ടി മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സ മദ്ഖലഹു വഅസ്ലിഹു ബിൽമാഇ വസ്സൽജ് വൽബർദ് വനക്കിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ ഹബീബ് മിനൽ ദംസ് وعبد الخدار خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وإذه من عذاب القبر وفتنته ومن عذاب النار. ഇതാണ് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. ഇത് എല്ലാവരും കാണാ പാഠം പഠിച്ചതിന് ശേഷം ചെയ്യുക. നമ്മൾ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ഇത്. ശേഷം നാലാം തക്ബീറിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും കൈകെട്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഈ ദുആ ഈ രീതിയിലാണ്: അല്ലാഹുമ്മ ലാ തുഹർരിന അജ്റഹു വലാ തഖ്തിന ബഅദഹു വഅഫ് ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതിനുശേഷം സലാം വീട്ടുക. ഈ രീതിയിലാണ് നമ്മൾ മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്.